നമസ്കാരം എല്ലാവർക്കും എൻ കെ സ്ക്വയറിലേക്ക് സ്വാഗതം. ഏഴാം ദിവസം രാമായണം പാരായണം ആരംഭിക്കുന്നു. വിഘ്നേശ്വരം വിഘ്നശാന്തിയേ വാണീം വാചഃ പ്രവർത്തയേ ഗുരോന് ഗൂഢാർത്ഥപാനായ പ്രണമാമി പുനഃ പുനഃ ജനകേകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഏഴാം ദിന പാരായണം ലക്ഷ്മണോപദേശം മുതൽ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ നിന്നുട തത്വമറിഞ്ഞിരിക്കുന്നതും മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തത്പ്രയാസം തവ യുക്തമതല്ലായിക്കിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ വന്നിസന്തപ്ത ലോഹസ്ഥാംഭുബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുറം ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂട്ടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദേശയിലോപരി
വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ യുദ്ധം അതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതു മറിവീഴ മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും വന്ന് തീർത്ഥമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപാടു രാത്രിയും പിൽപാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഴൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരാക്കിയാൽ ആമ കുംഭാംബു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെ പോലെ ജരയുമടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂട്ടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന് ആമ്രേടിതം കലർന്നേടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോക്കിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിട്ടിലാം മണ്ണിനു കീഴായി കൃമികളായി പോക്കിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ് മാംസ രക്താസ്ഥി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്ന തോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യക്കേ സംസാരകാരണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാക്ഷയിക്ക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിയ നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോ എന്നതിൽ ക്രോധമറിയ നീ മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധം മൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജകർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബോധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പിത ആത്മാവു കേൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊൾക നീ സാരജ്ഞനായ നീ കേൾ സുഖദുഃഖതം
പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുക നേവരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കിൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാപദാമാസ്പദം. സൗമിത്രി തന്നോടി വണ്ണം അരുൾ ചെയ്തു സൗമിഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുട വാക്കുകളേതും വിഷാദമുണ്ടാക്കുലാം. ആത്മാവിനെ തുമേ പീഡയുണ്ടാക്കരുത്. ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശുപതിനാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലക്കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ചയെന്നാൽ അതിങ്ങിച്ചയെന്നങ്ങുറച്ചിടണം. അമ്മയും ഭർതൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവസു വധൂനാമെന്നു നിർണയം. മാതാവ് മോദാലനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല. കേവലം കാനനവാസം സുഖമായി വരും തവ മനസേ. ഖേദം കുറച്ചു അണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു സംഘസീമ്നി ചേർത്താദരാൽ. മൂർധ്നി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു. കൗസല്യയും ദേവകളോടിരന്നിടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതേ. വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി ലയകാരിണി. ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധം അർദ്ധിച്ചു തൽപുത്രനാം രാമനെ. ബദ്ധബാഷ്പം ഗാഢഗാഢം പുണർന്നുടൻ ഇരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ. വരികന്നനുവദിച്ചിടിനാൾ തൽക്ഷണേ രാഘവം നത്വാസഗദ്ഗദം. ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോ. ത്വത്പാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ. മോദാൽ അതിനായി അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായെങ്കിൽ ഏണാങ്ക തുല്യവദന രഘുപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനം താനുമരുൾ ചെയ്തു
വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിട്ടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിന ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരുമകം പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേം വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാദപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞാതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ യുദ്ധം വിദേഹാത്മജാ വചനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരു ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ ഞാനത് പാലിപ്പതിനാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചു അണിയിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിദ്ധമാകന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്ന് തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തം ഇത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്വി കുലമൗലി മാലികെ കേൾക്ക നീ മന്നവൻ കേകയപുത്രിയാമമ്മയ്ക്കു മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന് ന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ അയക്കുന്നു മറ്റതും സത്യവിരോധം വരുമെന്നു തന്നുട ചിത്തേ നിരൂപിച്ചു പേടിച്ചു താത്തനും മാതാവിനാശു വരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാലു വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിനേതും മുടക്കം പറകുല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടു രാകാശാശിമുഖി താനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനും ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതൂചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം കാകുത്സനം പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിട്ടിന എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോര സിംഹ വ്യാഘ്ര സൂകര സൈരിഭവാരണ വ്യാള ഭല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാത്തോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പോണ്ടു ഭയമാം നമുക്കെല്ലാം നാരീ ജനത്തിനെല്ലാം വിശേഷിച്ചോട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിട്ടടോ മൂലഫലങ്ങൾ കട്വം ളകഷായങ്ങൾ ബാലേ കുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപാന്ന പാനാദി സന്മധു ക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോന്നത ഗുഹാഗഹ്വര ശർക്കരാതുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാണുവാനുമില്ലെന്ന് ഇല്ലറിഞ്ഞിടുവിൻ
ശീതവാതാ തപപീഠയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയടോ, എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക. വന്നിടുവൻ പതിനാലു സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മഭക്തി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ലതയാധേ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുട സന്നിധോ സന്തതം വാടിയിടും, എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ? വല്ലതും മൂലഫലജലാകാരങ്ങൾ വല്ല ഭോജിഷ്ടം എനിക്കമൃതോപമം. ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കോർത്തുമോർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും. പുഷ്പബാണോപ്പമ നീ വെടിഞ്ഞിടൊല, ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കശ്ചിദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യമതിന്നിയും ഒന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിന് എന്നു പോയിട്ടുള്ളൂ? ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാണിക്കിലോ? പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ? എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്യുവൻ ഇന്നു തന്നെ. നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാക്കേണ്ട, ദാനമരുന്ധതിക്കാ കൊണ്ടു ചെയ്യുക നീ ജാനകി ആരാധിഭൂഷണമൊക്കവേ. യുദ്ധമരു ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ മരുത്തു എന്ന അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുട സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു വെയ്തിയിടുന്നിതാശ്രുകണങ്ങളും. ജാനകി ദേവിയും അൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്തു. നന്നായ അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ
ഉപദേശവാക്കുമരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൾ പിന്നെ അയോധ്യയെന്നോർത്തേടവിയേ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികത്തേ മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയം തന്നുട ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേവരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാകന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിന്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വരാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലോ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മാർത്യരിൽ ആർക്കുമില്ല ഇന്നലയോളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേകയപുത്രിക്കു രണ്ടു വരം നൃപനേക്കിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകാമെങ്കിൽ വനത്തിനു കൂട്ടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവം അരുൾ ചെയ്തിതന്നേരം രാമസീത രഹസ്യം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദി നാരായണൻ ലക്ഷ്മണനായ അനന്തൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാ പരാം മയാ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടമേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും
വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്ത ധീരാഘവൻ. പാതോനിധി മദനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്പുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ച ധീരാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാക്കും ഈ രാഘവൻ. നിർഹാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശപ്രപാടനം ചെയ്തതും. രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും. കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്ന അതിഭക്തനായൊരു മഹാബലിയോടു ചെന്നർദ്ധിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത്ത വേദാന്തവേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജാം സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടു പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനു അരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും. നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലാതെയല്ല കൈവല്യവും സിദ്ധിക്കുമേ വനുമെന്നതു നിർണയം. ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനനാനന്ദപൂർണൻ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പുറം നീടിനാൻ ഭൂതലെ. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമസീതാരഹസ്യം മുഹുരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം
വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേ വരും താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിദധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമിജന്മം കൊണ്ടേ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ